എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയൽ കിഴി കിഴി റിവ്യൂ ആണ്. അന്വേഷിപ്പിൻ കണ്ടെത്തും, ഒരു റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. യെസ്, ഇതാണ് സിനിമ. നമ്മൾ സാധാരണ കണ്ടു വന്നിട്ടുള്ള ത്രില്ലർ സിനിമകളോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, നമ്മൾ ഈ അഞ്ചാം പാതിര അങ്ങനത്തെ ഉള്ള സിനിമ, മെമ്മറീസ് അങ്ങനത്തെ ഒരു സാധനമൊന്നും അല്ല കേട്ടോ. അല്ലാണ്ട് ആ ഒരു ട്രാക്കിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ, അതായത് തികച്ചും വ്യത്യസ്തമായ ഐറ്റം. മലയാളത്തിന് ഈ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അപൂർവമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വന്നിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു കേട്ടോ. നമ്മള് ഇതിലേക്ക് അല്ലെങ്കിൽ സിനിമ കൂടുതൽ കാണാൻ തുടങ്ങിയതിനു ശേഷം വന്നിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. അതെ, അപൂർവമാണ്. അതെ, എന്തായാലും ആ രീതിയിൽ കാണണം, അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരിക്കലും ഒരിക്കലും ഒരു അഞ്ചാം പാതിരയോ അല്ലെങ്കിൽ ആ ഒരു വൈബുള്ള ത്രില്ലർ ഉണ്ടല്ലോ, അങ്ങനത്തെ ത്രില്ലർ സിനിമയാണെന്ന് എഴുതിയിട്ട് ഒരിക്കലും പോരുത്. അത് നമുക്ക് വിഷമേ ഉണ്ടാകുള്ളൂ. അതെ, സംഭവം ഈ ഒരു മൂഡനുസരിച്ച് നമ്മൾ കണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ നിരാശപ്പെടില്ല. യെസ്, ഒരു ഡീസന്റ് ത്രില്ലറാണ് തീർച്ചയായിട്ടും. സംഭവം ഞങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്തോ പക്ഷേ അങ്ങനെ സംഭവം ഉണ്ട് അല്ലേ. അത് വേറൊന്നും കൊണ്ടായിരിക്കുള്ളൂ, ഈ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. അതായത് ഈ അവിഹിതമായിട്ടും പിന്നെ എന്താ പറയാ, പല കൊലപാതകങ്ങളും നടക്കുന്നതൊക്കെ മിക്കതും നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ അവിഹിതം, അല്ലെങ്കിൽ ദുരഭിമാനം കൊണ്ട് കൊല്ലുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, അങ്ങനത്തെ ആ ഒരു ട്രാക്ക് ഇതിലും ചെറുതായിട്ട് വന്നു പോകുന്നുണ്ട്. അതെ, പിന്നെ ഭയങ്കര സ്ലോ പേസിൽ പോകുന്ന ഒരു കഥയാണ്, അതൊന്നൊരു പ്രശ്നമല്ല. പക്ഷെ എങ്കിലും ഇഷ്ടപ്പെട്ടു പക്ഷേ എന്ന് അതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു കേട്ടോ, സംഭവം നന്നായിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 90 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്, അതിൻ്റെതായ ആ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നതും ആ മൂഡൊക്കെ ശരിക്കും ആ ഒരു പഴയ കാലഘട്ടം തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ചെയ്തിട്ടുണ്ട് അത് അടിപൊളി തന്നെ പറയണം. മേക്കിംഗ് വേറെ ലെവലാണ്, അതായത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, പിന്നെ അതായത് ഇതിന്റെ കളർ ടോണ്, എടുത്തു പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും. ഇത് നമ്മള് ട്രെയിലർ അല്ല ഫസ്റ്റ് ടീസർ വന്നപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നു കേട്ടോ. അതായത് ഇത് ആ ഒരു കാലഘട്ടം കാണിച്ചേക്കുന്നത് ഭയങ്കരമായിട്ടുണ്ടെന്ന്. അത് അതേപോലെ തന്നെ സിനിമ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ആണ്, ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോണത് പോലെയാണ്. ഇതിന്റെ ടീസർ ട്രെയിലർ അതിനെന്താണോ മൂഡ്, അതേ മൂഡ് തന്നെയാണ് സിനിമ. ടോട്ടലി ഒരു പ്രത്യേക തരം മേക്കിങ്ങും ഒരു പ്രത്യേക രീതിയിലുള്ള കഥ പറച്ചിലുമാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തരാൻ ഇവർക്ക് പറ്റി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കേസാണ്, രണ്ട് കേസ് അന്വേഷണമാണ് സിനിമയിൽ കാണിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നു, ഒന്ന് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫ് തന്നെ കേട്ടോ. ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് ഏറ്റവും ബെറ്റർ. യെസ്, അതായത് മറ്റേത് മോശമെന്നല്ല, അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട സിനിമയിലേക്ക് വരെ നമ്മൾ എടുത്തു പറയേണ്ട ആള് തീർച്ചയായിട്ടും ടോവിനോ തോമസ്. ഓ, ആള് എസ് ഐ ആനന്ദായിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതായത് കൽക്കി എന്ന് പറഞ്ഞ ഒരു സിനിമയില് ഒരു എന്താ പറയാ, മാസായിട്ടുള്ള ഒരു പോലീസുകാരൻ, ആ ആളാണ് ഈ ഒരു രീതിയിലുള്ള അഭിനയം. അതെ, അതായത് നല്ല കയ്യൊതുക്കത്തിലുള്ള ഒരു ക്യാരക്ടർ, ആൾക്ക് പക്കയാണത്. ആളുടെ ആ ഒരു അതായത് പഴയ കാലഘട്ടത്തിലെ കോസ്റ്റ്യൂമും അതേപോലത്തെ പോലീസ് ഡ്രസ്സും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ശരിക്കും ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ. പിന്നെ ആളുടെ ടീം, അതെ, അത് ശരിക്കും പോലീസ് എങ്ങനെയായിരിക്കും, പോലീസ് ടീം മൊത്തം എങ്ങനെയായിരിക്കും. തീർച്ചയായിട്ടും അത് ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ സ്പെഷ്യാലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ സ്കോഡൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു സ്കോഡ്, അതായത് ഈ ടീമിന്റെ കാര്യം പറയുന്നത് കേട്ടോ, അത് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. അത് പോലീസിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും. അത് ഇതിനെ നന്നായിട്ട് കൊണ്ടുവന്നുണ്ട്. അത് അത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഇത് നമുക്ക് ശരിക്കും ഒന്നുകൂടി റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നുന്നത്. അത് എങ്ങനെയാണോ പോലീസുകാർ, ആ ഒരു കാലഘട്ടത്തിലുള്ള പോലീസുകാർ എങ്ങനെയാണോ, അതും കൂടി ഒന്നും കൂടി അത് ഇവര് പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. അതെ, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പോലീസ് അതായത് ജനങ്ങളോട് ചില കാര്യങ്ങൾ അറിയുന്നതും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പത്തെ കാലഘട്ടത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ട്, പോലീസ് ശൈലിയിൽ മാറ്റമുണ്ട്. എന്താണെങ്കിലും പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ടത് കോട്ടയം നസീർ, അതായത് നമ്മുടെ ടോവിനോന്റെ നേരെ സീനിയർ ആയിട്ടുള്ള ആളായിട്ടാണ് ആക്ട് ചെയ്തത്. ഒരു രക്ഷയില്ല കേട്ടോ, പ്രതീക്ഷിച്ചില്ല. കോട്ടയം നസീർ ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് ഓരോ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സാധനം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് നമുക്കറിയാലോ, റോഷാക്കില് ഗംഭീരമായിട്ടുള്ള റോളായിരുന്നു കോട്ടയം നസീർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മികച്ച റോളാണ് ഇതിന്. സത്യം. പിന്നെ നമ്മുടെ അസീസ് നെടുമങ്ങാട്,
ആള് കണ്ണൂർ സ്കോഡ് മുതൽ ഞെട്ടിക്കാൻ തുടങ്ങിയതാ. കണ്ണൂർ സ്കോഡ് മുതലല്ല, ഇതിനു മുന്നേ പല ചില ചെറിയ സീനുകളിലൊക്കെ വന്നിട്ട് ഞെട്ടിക്കാറുണ്ട്. പക്ഷെ അതിന് ശേഷം ഇവനെ എന്താ പറയാ കുറച്ച് കൂടുതലായിട്ട് വന്ന് നമ്മളെങ്ങനെ ഞെട്ടിച്ചോട്ട് പോവാണ്. ഇപ്പൊ അസീസ് നെടുമങ്ങാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആളുടെ ക്യാരക്ടർ. പിന്നെയുണ്ട് ഒരുപാട് പേരുണ്ട് ഇവരുടെ ടീം, അതായത് ടോമിനോന്റെ ടീം തന്നെ, പ്രമോദ് വെളിയനാട്, പിന്നെ വിനീത് തട്ടിൽ, ഇവരൊക്കെ ഗംഭീര പെർഫോമൻസ്. അതാണ് ആ ഒരു ടീമിന്റെ കാര്യം പറഞ്ഞു കേട്ടോ, ആ ടീമിനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നു അങ്ങനെ തന്നെയാണ്. അതായത് റിയലിസ്റ്റിക് പെർഫോമൻസ്, പക്ക ഒരു പോലീസ് ടീം നമുക്ക് ഫീൽ ചെയ്യും, ടീം ആണെന്ന് തോന്നും. അല്ലാതെ ഒരു സിനിമക്ക് വേണ്ടി അങ്ങ് കാസ്റ്റ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യില്ല. അതെ. പിന്നെ ഇത് ഈ സിനിമയുടെ ഒപ്പം ഒഴുകി പോകുന്ന BGM, ഈ ഒരു രീതിയിലുള്ള മൂഡിനെ പറ്റുന്ന ഒരു ഐറ്റം ആയിരുന്നു അത്. ശരിക്കും ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് സിനിമ പലയിടങ്ങളിലും. അതായത് നമ്മള് സാധാരണ കണ്ടിട്ടുള്ള BGM അല്ലെ, ത്രില്ലർ സിനിമകൾക്കുള്ള BGM ആ ഒരു മൂഡിലൊന്നും അല്ല. സിനിമ എന്താണോ പോകുന്ന രീതി എങ്ങനെയാണോ അതിനനുസരിച്ച് പോകുന്ന BGM, അത് ഗംഭീരമായിട്ട് തന്നെ സന്തോഷ് നാരായണൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ടെക്നിക്കലി എല്ലാം, അതായത് സമഗ്ര മേഖലകളിലും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഡാർവിൻ കുര്യാക്കോസ് ഒരുക്കിയ അന്വേഷിപ്പിൻ കണ്ടെത്തും. പിന്നെ എടുത്തു ഇപ്പൊ ഇത് പറയുമ്പോ ഡാർവിൻ കുര്യാക്കോസിന്റെ പേര് പറയുമ്പോ എടുത്തു പറയണം, അതായത് ആള് സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന ഫസ്റ്റത്തെ മൂവിയാണ്. ഫസ്റ്റ് മൂവിയിൽ തന്നെ ഇത്രയ്ക്കും ഇങ്ങനത്തെ മേക്കിംഗ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആള് നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് പറയണം. യുണീക് ആയിട്ടുള്ള ഒരു പേരാണ് സത്യം. വ്യത്യസ്തനായ ഒരു സംവിധായകനിൽ നിന്ന് വ്യത്യസ്തമായ ഐറ്റം വരുന്ന പറഞ്ഞ പോലെ അത് അതുകൊണ്ട് വന്നതാണ്. അതെ, സത്യമായിട്ടും ആളെ ഇത്രയും, അതല്ല ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആള് ബ്രില്യന്റ് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന സിനിമകളും ഉണ്ടാവും. അതെ, പലരും പലരെ കോപ്പി അടിക്കുന്ന പരിപാടിയാണ് ഉള്ളത്. അതെ, ഇത് അതിന് ശ്രമിച്ചിട്ടില്ലല്ലോ, പ്രത്യേക ഏച്ചുകെട്ടലുകളില്ല, പിന്നെ അനാവശ്യമായ ടിസ്റ്റുകൾക്ക് അങ്ങനത്തെ ഒരു കൂടുതൽ ടിസ്റ്റുകൾ വേണം, അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ തന്നെയാണ് എന്താ പറയാ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയതും അതുകൊണ്ട് തന്നെയായിരിക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ജിനു വി അബ്രാഹാം, യെസ്, ആളുടെ ബെസ്റ്റ് സ്ക്രിപ്റ്റാ അതാള്, എന്താ കരിയറിലെ ആളെ ഏറ്റവും ബെസ്റ്റ് അല്ലേ. ആളുടെ ഫസ്റ്റത്തെ സ്ക്രിപ്റ്റ് മാസ്റ്റേഴ്സ്, അതായത് പൃഥ്വിരാജും ശിവകുമാറും. അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. കടുവയുടെ സ്ക്രിപ്റ്റ് ആളായിരുന്നു, അതൊക്കെ ക്ലീഷ് ഐറ്റംസ് ആയിരുന്നു. അതെ, പിന്നെ നമ്മുടെ ഗുണ്ടവിനുവിന്റെ ഒക്കെ അതിന്റെ സ്ക്രിപ്റ്റ് ആള് തന്നെയായിരുന്നു. കാപ്പയുടെ സ്ക്രിപ്റ്റ് ആള് തന്നെയായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ആളുടെ ബെസ്റ്റ് എന്ന് തന്നെ പറയാം, ബെസ്റ്റ് സ്ക്രിപ്റ്റ് തന്നെയാണ് ആളുടെ, അത് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും സിനിമ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു വെച്ചാൽ നന്നായി ഇഷ്ടപ്പെട്ടു. അതെ, വേറെ ലെവലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലും നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും പക്ഷേ അത്രേ ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില്ലർ പ്രതീക്ഷ അല്ലെ ത്രില്ലർ സിനിമയാണെന്ന് എഴുതിയിട്ട് ഒരിക്കലും ഈ സിനിമയുടെ അടുത്ത് പോരുത്. നമ്മൾ കാണുമ്പോൾ നമുക്ക് നല്ല സിനിമ തോന്നും, അല്ലാണ്ട് പോയി കണ്ട മികവുറ്റ സിനിമ തീർച്ചയായിട്ടും. എന്തായാലും 7/10 ഇതാണ് ഞങ്ങളുടെ റേറ്റിംഗ്സ്. എല്ലാവരും സിനിമ കാണുക, നമുക്ക് ഇതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ വരാം. നാളെ രാവിലെ സിനിമയ്ക്ക് തന്നെയാണ്. ലാൽ സലാം. യെസ്, ലാൽ സലാം. ലാൽ സലാം, ബൈ.